കഴിഞ്ഞ ദിവസം ജാസ്മിനും ഋഷിയും തമ്മിൽ ഒരു സംസാരമുണ്ടായിരുന്നു. ജാസ്മിൻ ഭക്ഷണം കഴിക്കാൻ വന്ന നേരത്ത് ഗബ്രിയുടെ കുപ്പി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പണ്ട് റോബിൻ പോയതിനു ശേഷം ദിൽഷ റോബിൻ്റെ കോട്ടും കപ്പും ബോട്ടിലും ഒക്കെ ഉപയോഗിച്ചതുപോലാണ് ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ കുപ്പിയിലാണ് വെള്ളം കുടിക്കുന്നത്. ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിരിക്കുവാണ്. ഗബ്രി ഹാങ് ഓവറിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഋഷി പറഞ്ഞു ബോട്ടിൽ കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നു ബോട്ടിൽ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചവനെ ഞാൻ വെട്ടും എന്ന് പറയുന്നു. അപ്പോൾ ഋഷി പറഞ്ഞു ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു നിനക്കൊരു നിന്റെ പേരിൽ ഒരു കുപ്പി മേടിച്ച് തരാം, പുതിയൊരു കുപ്പി മേടിച്ച് തരാം. ബിഗ് ബോസ് ജാസ്മിൻ ഒരു പുതിയ കുപ്പി കൊടുക്കണമെന്നും ഋഷി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് എൻ്റെ അവസ്ഥ വന്നാലേ മനസ്സിലാകൂ, നിനക്ക് എൻ്റെ അവസ്ഥ വരുമ്പോൾ മനസ്സിലാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അൻസീബ അവിടെ നിന്ന് ഋഷിയെ ഋഷി എന്ന് വിളിക്കുന്നു. ഋഷിയാണെങ്കിൽ അൻസീബയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ആ ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയുടെ കുപ്പിയും തിരക്കി നടക്കുമായിരുന്നു, അത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ കുപ്പി കൊണ്ടുവച്ചവനെ വെട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ ജാസ്മിൻ പറയുവാണ് നിനക്ക് എൻ്റെ അവസ്ഥ വരുമ്പോഴേ മനസ്സിലാകൂ എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അൻസീബയും ചിരിക്കുന്നുണ്ട്. കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണെന്നാണ് ജാസ്മിൻ്റെ വിചാരം എന്നുള്ള ഉദ്ദേശത്തിലാണ് ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ അൻസീബയും ഋഷിയും തമ്മിൽ പറയുന്നുണ്ട് അതിന് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനിലല്ലോ, നമ്മുടെ റിലേഷൻ വേറെ ലെവലല്ലേ, നമ്മൾ അതുക്കും മേലെയല്ലേ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടവരാണ്. അവരുടെ റിലേഷൻഷിപ്പ് പോലെ അല്ലല്ലോ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് ഋഷിയും അൻസീബയും തമ്മിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മളിൽ ആര് പുറത്തു പോയാലും നമ്മളിവിടെ ഉള്ളവർ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം അൻസീബ പറയുന്നുണ്ട് നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റിലേഷൻഷിപ്പ് അല്ലല്ലോ, ഒന്നര മാസം കട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുത്ത റിലേഷൻഷിപ്പ് അല്ലേന്ന് അൻസീബ പറയുന്നു. അപ്പോൾ ഋഷി അൻസീബയെ കളിയാക്കുന്നുണ്ട് അതേ കട്ടിൽ റാണി എന്ന് പറയുന്നു. അപ്പോൾ അൻസീബ പറയുന്നു അതെ അതെ നീ എൻ്റെ പാവയാണല്ലോ, നിനക്ക് ഞാൻ കീ കൊടുക്കുമ്പോൾ നീ ചലിക്കുന്നു എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ചിരിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം അവരെപ്പറ്റി പുറത്തിങ്ങനെയാണ് സംസാരമുണ്ടായിരുന്നത്. വൈൽഡ് ഗാർഡുകൾ വന്ന സമയത്തായിരിക്കണം അവരെപ്പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞിരുന്നു. കട്ടിൽ റാണി എന്നാണ് അൻസീബയുടെ പേര്. അതുമാത്രമല്ല ഋഷി അൻസീബയുടെ ഒരു പാവയാണ്, സ്ക്രൂ കൊടുക്കുമ്പോൾ ചലിക്കുന്ന പാവയാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് അവരെ തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം പറയുന്നു നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ല, നമ്മൾ തമ്മിൽ ഗബ്രയും ജാസ്മിനും ഉണ്ടായിരുന്ന പോലത്തെ റിലേഷൻഷിപ്പ് അല്ല, അതിലും വേറെ ലെവലായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ് നമ്മൾ തമ്മിൽ. നമ്മൾ ആര് പുറത്തു പോയാലും നമ്മളിവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കുമെന്ന് ഋഷിയും അൻസീബയും തമ്മിൽ പറയുന്നുണ്ട്.